ലവ്ലി ഷൗട്ട്സിൻ്റെ പി എസ് സിയുടെ ഏറ്റവും പുതിയ ആവർത്തന ചോദ്യങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള പി എസ് സി ഏറ്റവും അടുത്തിടെ ആവർത്തിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏതാണ് വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതാണ് ആൻസർ ഓപ്ഷൻ എ മൗലികാവകാശം മൗലികാവകാശമാണ് വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ക്വസ്റ്റ്യൻ ടു ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ വാക്കുകൾ ആരുടേതാണ് ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ രീതിയിൽ പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി നാല് എ ഭരണഘടനാ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏതാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പു നൽകുന്ന അവകാശം ആൻസർ ഓപ്ഷൻ സി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ പരാമർശിക്കപ്പെട്ട തീയതി ഏതാണ് ആൻസർ ഓപ്ഷൻ എ ട്വൻ്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് എന്ന തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആഭിമുഖ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന തീയതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ തായ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏത് തായ പറഞ്ഞിരിക്കുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി പേശികല പേശികലയാണ് യോജക കലയിൽ ഉൾപ്പെടാത്തത് തായ കൊടുത്തിരിക്കുന്നതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഏത് ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് ഓപ്ഷൻ എ അഗർവുഡ് അഗർവുഡ് ആണ് ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം അഗർവുഡ് ആദ്യ വൃക്ക മാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ആര് ആദ്യത്തെ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ ജോസഫ് ഇ മുറേ ഡോക്ടർ ജോസഫ് ഇ മുറയാണ് ആദ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാണ് ആൻസർ ഓപ്ഷൻ സി ഒന്ന് പോയിൻറ്റ് നാല് ടു ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോഗ്രാം ഒന്നേ പോയിൻ്റ് നാല് ടു ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോഗ്രാം അതായത് ആയിരത്തി നാന്നൂറും ആയിരത്തി അഞ്ഞൂറും ഇടക്കാണ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ഏത് നാൽപ്പത്തി മൂന്ന് വർഷത്തിനു ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ് ആൻസർ ക്യൂബ ക്യൂബയാണ് നാൽപ്പത്തി മൂന്ന് വർഷത്തിനു ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ബാങ്കിങ് നിയമ നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കാണ് ആണ് ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് അടുത്ത വീഡിയോയിൽ ഏറ്റവും പുതിയ മറ്റ് ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ